നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ തൃശൂർ പൂരം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ വിവാദ പൂരത്തിന് തുടക്കമായിരിക്കുകയാണ്. വെടിക്കെട്ട് വൈകിയതുമായി ബന്ധപ്പെട്ട് അതിനെ വിമർശിച്ച് തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ്. തൃശൂർ പൂരം കുളമായി എന്ന ആരോപണവുമായി തൃശൂർ UDF സ്ഥാനാർത്ഥി K.മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവരുടെ വിമർശനമെന്ന് വിശദമായി നോക്കാം. വെടിക്കെട്ട് വൈകിയത് വേദനിപ്പിച്ചെന്നും ശബരിമല പോലെ ഒരു ഓപ്പറേഷനാണോ തൃശൂരിൽ നടന്നതെന്ന് സംശയിക്കുന്നെന്നും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. വോട്ട് നേടാനുണ്ടാക്കിയ തിരക്കഥയാണോ ഇതെന്ന് സംശയമുണ്ട്. ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് അവർ തന്നെ പരിഹാരം ഉണ്ടാക്കിയെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. മുതലെടുക്കാൻ ശ്രമിച്ചത് LDFഉം UDFഉമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് തൃശൂർ പൂരം കുളമാക്കിയെന്ന് തൃശൂർ UDF സ്ഥാനാർത്ഥി K.മുരളീധരൻ ആരോപിച്ചു. കുടമാറ്റം വരെ ഭംഗിയായി നടന്ന തൃശൂർ പൂരം പോലീസിന്റെ ധിക്കാരപരമായ സമീപനത്തെ തുടർന്നാണ് നിർത്തിവെക്കേണ്ടി വന്നതെന്ന് K.മുരളീധരൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കുടമാറ്റം വരെ ഭംഗിയായി നടന്ന തൃശൂർ പൂരമാണ് രാത്രി പോലീസിന്റെ ആ ഒരു ഇടപെടൽ, ആ ഒരു സമീപനം, അതുകൊണ്ടാണ് നിർത്തിവെക്കേണ്ടി വന്നത് എന്നൊരു ആരോപണമാണ് K.മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് നടന്നത് രാവിലെ 7 മണിയോടെയാണ്. സാധാരണ വെടിക്കെട്ടിനുണ്ടാകേണ്ട യാതൊരു പൊലിമയും ഉണ്ടായില്ല എന്നും K.മുരളീധരൻ ആരോപിക്കുകയുണ്ടായി. പോലീസിൻ്റെ ഏകാധിപത്യ പ്രവണതയാണ് എന്ന് പറഞ്ഞ് പോലീസിനെ അദ്ദേഹം വിമർശിച്ചു. പോലീസിനെ നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഇല്ലേ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യം കൂടി K.മുരളീധരൻ ഉന്നയിച്ചു. ചുമതലയിൽ ഉണ്ടായിരുന്ന മന്ത്രി എന്തുകൊണ്ട് രാത്രി തന്നെ പ്രശ്നം പരിഹരിച്ചില്ല? 11 മണിക്ക് തുടങ്ങിയ അനിശ്ചിതത്വം പരിഹരിച്ചത് കാലത്ത് 6 മണിക്കാണ്. ഇത്രയും സമയം മന്ത്രി എന്ത് ചെയ്യുകയായിരുന്നുവെന്നും K.മുരളീധരൻ ചോദിച്ചു. സർക്കാർ എന്ത് നിലപാടെടുത്തു ഈ വിഷയത്തിലെന്നും പൂരത്തിൻ്റെ തുടക്കം മുതൽ എങ്ങനെ ഇല്ലാതാക്കാമെന്ന ശ്രമമാണ് നടന്നതെന്നും K.മുരളീധരൻ ആരോപിക്കുകയുണ്ടായി. മാത്രമല്ല കേന്ദ്രത്തിനെയും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. തൃശൂർ പൂരം കേന്ദ്രത്തിനും ഇത്രയും ഈ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പോകാൻ കേന്ദ്രത്തിനും പങ്കുണ്ടെന്നാണ് K.മുരളീധരൻ്റെ ആരോപണം. ഓരോ കാലങ്ങളിലും കൊണ്ടുവന്ന ഓരോ നിയമങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. അതിനൊപ്പം സംസ്ഥാനവും ചേർന്നു. രണ്ടും കൂടി ചേർന്നപ്പോൾ നല്ലൊരു ദേശീയോത്സവം ഏതാണ്ട് കുളമായി. സംഭവത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്നും K.മുരളീധരൻ ആവശ്യപ്പെടുകയുണ്ടായി. തൃശൂർ പൂരത്തിൽ പോലീസിനെ ഇടപെടുവിച്ചത് ഗൂഢാലോചനയോടനുബന്ധിച്ചായിരുന്നുവെന്നും വോട്ട് മറിച്ചു നൽകാനുള്ള നീക്കമാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് BJP സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും VD സതീശൻ ആരോപിക്കുകയുണ്ടായി. അതേസമയം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. പോലീസിൻ്റെ അനാവശ്യ ഇടപെടലാണ് വിഷയം വഷളാക്കിയതെന്നും പിന്നീട് പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്നും VS സുനിൽകുമാർ പ്രതികരിച്ചു. പോലീസിൻ്റെ കാർക്കശ്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർക്ക് പൂരത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കാത്ത പ്രശ്നമുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു. പൂരം തകർക്കാനുള്ള ഗൂഢശക്തികളുടെ നീക്കം നടക്കുന്നുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോനും ആരോപിച്ചു. എന്തായാലും തൃശൂർ പൂരം അവസാനിച്ചതോടെ വിവാദ പൂരത്തിന് കൊടിയേറിയിരിക്കുകയാണ്. ഈ തൃശൂരിലെ LDF, UDF, BJP സ്ഥാനാർത്ഥികളെല്ലാം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് വേണ്ടുന്ന രീതിയിൽ നടത്തിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.